അപ്പൊ ഒത്തിരി പേർക്ക് വേറെ ഉള്ള സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കാൻ ഒത്തിരി പേരും ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു വൈകേസ് യൂണിയൻ കേരള. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണാം, ഒത്തിരി പേര് വാട്സപ്പിൽ, ഒത്തിരി പേര് നല്ല എല്ലാവരും തന്നെ വാട്സപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യണാണ്, എല്ലാവരും തന്നെ സ്റ്റാറ്റസും ഡെയിലി സ്റ്റാറ്റസും കാര്യങ്ങളും ഇടുന്നവരാണ്. അപ്പൊ ഒത്തിരി പേർക്ക് വേറെ ഉള്ള സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കാൻ ഒത്തിരി പേരും ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് മറ്റുള്ളവർ ജസ്റ്റ് മെസ്സേജ് അയക്കും, അച്ചാ ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് തരാമെന്ന്. പക്ഷെ ഇത് അവരറിയാതെ, അത് അവരറിഞ്ഞാലും കുഴപ്പമില്ല, അവരവരുടെ സഹായം ഇല്ലാതെ, അതായത് മറ്റൊന്നും വെച്ചാൽ നമ്മളവർക്ക് മെസ്സേജ് അയക്കും, അച്ചാ ഒന്ന് സെൻഡ് ചെയ്യാവോ, അവർ സെൻഡ് ചെയ്ത് തരും, അവർക്ക് മെനക്കേട്. അങ്ങനെ ഒരു 10-15 പേര് കേൾക്കുമ്പോൾ ആറാണെങ്കിലും മെനക്കെടും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, ഒരു റൈഡിന്റെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, അതൊരു 10-35 പേര് എന്നോട് ചോദിച്ചാൽ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ നമ്മൾ എല്ലാവർക്കും സെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര മെനക്കേടാണ്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഫുള്ളായിട്ട് ഒരു സ്കിപ്പ് പോലും ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെയ്താലും മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, വീഡിയോ തരാം, വീഡിയോ നിങ്ങൾക്ക് നൈസായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ പ്ലേ സ്റ്റോറിൽ ചെല്ലുക. ഇത് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വന്നെ, ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ ലോഗോ ഉള്ള ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ സ്റ്റാറ്റസ് നിങ്ങൾ എടുക്കുക, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റാറ്റസ് എനിക്ക് വേണം. അപ്പോൾ പുള്ളിയോട് ചോദിക്കാൻ എനിക്ക് മടിയാണ്. പക്ഷേ അല്ലാതെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ട സ്റ്റാറ്റസ് ആ വാട്സപ്പ് സേവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അതിൻ്റെ അത് വരും, ഇങ്ങനെയാണ് വന്നത്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് ചിലപ്പോൾ വരാൻ ചാൻസസ് കുറവാണ്. അന്നേരം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. റിഫ്രഷ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി വരും. അവിടെ ഇമേജ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഇമേജിന് വീഡിയോസിനവിടെ നിൽക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ, അതിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും സേവും ഉണ്ട്, ഇതും ഷെയറും ഉണ്ട്. സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റും. അപ്പം സേവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ അത് കിടക്കും, ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരെ ഷെയർ ടു വാട്സപ്പ് കൊടുത്ത വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാം. നിങ്ങൾ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സേവ് ചെയ്തത് ഫോൺ സ്ഥിരമായിട്ട് കിടക്കും. ഷെയർ ചെയ്യുവാണെങ്കിൽ നേരെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നവരുണ്ട്, ഒത്തിരി പേര് ചോദിക്കാൻ അച്ഛനും ഒന്ന് സെൻഡ് ചെയ്ത് തരാമോ. അപ്പോൾ ഒരു 10-15 പേര് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ സ്റ്റാറ്റസ് ഇട്ടവർക്ക് തന്നെ എന്തോ ഒരു ഡിസ്റ്റർബൻ്റ് പിന്നെ പോലെ ആകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ സ്വയമേ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരാളുടെ സഹായം, അതായത് സ്റ്റാറ്റസ് ഇട്ടവരോട് ചോദിക്കാതെ തന്നെ അവരിൽ നിന്ന് എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ള കാര്യം, അടിച്ചു മാറ്റുന്നല്ല, ആ സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി ഇടാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷെയർ ചെയ്ത്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. താരങ്ങളെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ ലേറ്റസ്റ്റ് വീഡിയോ കാര്യങ്ങളും ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.